സുരേഷ് ഗോപി ഞാൻ കണ്ടത്, എന്നോട് പറഞ്ഞത്, പിന്നെ അമ്മ ഞാൻ പല മുഖ്യമന്ത്രിയായിട്ടും, പക്ഷേ ഞാൻ അങ്ങനെ ആരും മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയി ആരുമായിട്ട് അങ്ങനെ അടുത്ത് ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ അതുമാതിരിയല്ല അച്ഛനാ പറയുക, ഈ സഹാബിന അച്ഛൻ്റെ ഒരു സ്വഭാവം പ്രത്യേകതരാണ്. അതുകൊണ്ട് ഞാൻ അച്ഛനെ ഏറ്റവും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അതാണ് അതിൽ ഒരു വ്യക്തിത്വം. പക്ഷേ ഒന്നാമത് എല്ലാവർക്കും അറിയുന്നതാണല്ല, ഒന്നും രാഷ്ട്രീയത്തിൽ ഒരു എന്താ പറയേണ്ടത്, എന്താണ് നിങ്ങളുടെ ഭാഷയിൽ പറയൽ, പിന്നെ ഒരു കൈക്കൂലിയോ അല്ലെങ്കിൽ വേറൊരു അനാവശ്യമായിട്ട് ഒരാൾക്ക് ഒരു ചെയ്തു കൊടുക്കുവോ എന്താ, അങ്ങനെ യാതൊന്നും സഹാബിൻ്റെ കാലത്ത് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സഹാബിന് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ആ പരിപാടി നടത്താൻ പറ്റൂല. പല ആളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഈ സഹാബിന് മാത്രമേ ഈ പരിപാടി നടത്താൻ പറ്റുള്ളൂ. ആ അത് ഏറ്റവും നമുക്കെല്ലാം കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണത്. ഒരു എത്ര നമ്മൾ അങ്ങനെയെല്ലാം ജനങ്ങളുടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങളെ ഞങ്ങളെ സമ്പത്ത് തന്നെ. അതാണ് എല്ലാവർക്കും സഹായം. അത് പാവങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി. പക്ഷെ എൻ്റെ സഹാബിന് ജീവ മരണം വരെയും എന്താ പാവങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ഒരു ഒന്ന് പാസ്സാക്കിയാൽ, ഒരു നിയമം പാസ്സാക്കിയാൽ ആദ്യം ഇവരോട് ചോദിക്കുന്നത് എന്താ, ഈ ഇത് ഈ ഈ നിയമം പാസ്സായാൽ പിന്നെ നമ്മുടെ പാവങ്ങൾക്ക് എന്ത് കിട്ടും. അത് ഞാൻ കേൾക്കുന്നതാണ്, അതുകൊണ്ട് പറയുന്നതാണ് ഇത് ടി വിയിലെല്ലാം. അപ്പോൾ ഇത് കൊണ്ട് എന്ത് കിട്ടും അതാ ചോദിക്കുക. ആ അതുപോലെ അല്ല, സുരേഷ് ഗോപി പാവങ്ങൾക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി വേറൊരു തരം. സുരേഷ് ഗോപി സിനിമാ നടൻ, പിന്നെ രാഷ്ട്രീയം വേറെ. പക്ഷേ എൻ്റെ സഹാബിന് മുഖ്യമന്ത്രി, അപ്പോൾ ആ മുഖ്യമന്ത്രി ചെയ്യുന്നതല്ല സഹാബിനും. പക്ഷെ ഇയാൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി. പല പ്രാവശ്യം വന്നിട്ടുണ്ട്, പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് വീടായിട്ടുള്ള ബന്ധം നമുക്കറിയാം. പക്ഷെ ഇപ്പം വരുമ്പോഴേ ഒരു അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഒരു നേട്ടം പോയിട്ടാണ്. ഇപ്പം കേരളത്തിലേക്ക് വരുന്ന ആദ്യ ദിവസം തന്നെ ഇവിടെ തിരഞ്ഞെടുത്തു, എങ്ങനെ കാണുന്നു? ഞാൻ സന്തോഷം, വളരെ സന്തോഷമുണ്ട് എനിക്ക് സുരേഷിന്. അങ്ങനെ ഈ തിരക്കിനിടയിലും ഇപ്പം പഴയ സുരേഷ് അല്ല, കൂടുതൽ തിരക്കുള്ള സുരേഷായില്ലേ. അപ്പോൾ അതിന് എന്നെ കാണാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ എന്നെ വീട്ടിൽ വന്ന് കാണാനുള്ള, അങ്ങനെ അയാൾ അങ്ങനെ തീരുമാനിച്ചത്. ഞാൻ ആ ഉച്ചക്ക് വേന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാവും എന്നറിയാം. ആ കോഴിക്കോട് എത്രയോ തവണ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കണ്ണൂർ വന്ന് വിളിച്ച് പറയും അമ്മ ഭക്ഷണം വേണം. മന്ത്രി സുരേഷ് ഗോപി എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അല്ല മന്ത്രി, ഞാൻ ഞാനിപ്പം ആരായാലും മന്ത്രിയായിട്ടൊന്നല്ല ഒരാളെ സ്നേഹിക്കുക. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ മന്ത്രി ഉണ്ടാവും, മറ്റുള്ളവരുണ്ടാവും. അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്കൊന്നും അറിയില്ല, ഞാൻ 5 വയസ്സ് മുതൽ കാണുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വളർന്ന ഒരു ആളാണ്. വളർന്ന് ഇപ്പം ഞാൻ വളർന്ന് ഞാനും ആ സ്ഥിതിയിലെത്തിയ, അതുകൊണ്ട് എനിക്ക് എല്ലാ രാഷ്ട്രീയവും നന്നായിട്ട് അറിയുന്നത് രാഷ്ട്രീയത്തിന്. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടേ നീങ്ങും. എൻ്റെ പിന്നെ ഒന്നാമത് എൻ്റെ സഹാബിന് ഒരു പേര് ദോഷം വരുത്തുന്നത് ഞാനും എൻ്റെ മക്കളും ചെയ്യാൻ പാടില്ല എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അതുപോലെ ഇതുവരെ എത്തി. ഇനി അടുത്ത നമുക്ക് ഭാവിനെ പറ്റിയൊന്നും പറയാൻ കഴിയില്ല, ഇതുവരെ അതേപോലെ തന്നെ ഞങ്ങൾ ജീവിച്ചു. പൊതുപ്രവർത്തകൻ തന്നെ നല്ലൊരു പ്രവർത്തകൻ തന്നെയാണ്. അയാൾ രാഷ്ട്രീയം വേറെയാണെന്നല്ലേ ഉള്ളൂ. അയാൾ പല ഇപ്പം തന്നെ നമ്മളെ നാട്ടിൽ എത്ര രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാവരും അല്ല ജനങ്ങളുണ്ട്, എല്ലാവരും ഒരേ രാഷ്ട്രീയ. എന്നാൽ പിന്നെ നമുക്ക് തിരഞ്ഞെടുപ്പൊന്നും ആവശ്യമില്ലല്ലോ.